പ്ലാസ്മ ചികിത്സാ പരീക്ഷണത്തിനുള്ള ശ്രീചിത്ര മെഡിക്കൽ സയൻസസിന്റെ ശുപാർശയ്ക്ക് ICMR പ്രാഥമിക അനുമതി നൽകി. അന്തിമ തീരുമാനം എത്തിക്സ് കമ്മിറ്റിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമെന്നാണ് ICMR പറയുന്നത്. എന്നാൽ കോവിഡിന് ഈ ഘട്ടത്തിൽ പ്ലാസ്മ തെറാപ്പി പ്രായോഗികമായ ചികിത്സയല്ലെന്ന അഭിപ്രായവും ICMR മുന്നോട്ട് വയ്ക്കുന്നു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉൾപ്പെടെ 99 സ്ഥാപനങ്ങളാണ് പ്ലാസ്മ ചികിത്സാ പരീക്ഷണത്തിന് ICMR അനുമതി തേടിയത്. ഇതിൽ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ 2 മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നൽകി. ശ്രീചിത്ര മെഡിക്കൽ സയൻസസിന്റെ ശുപാർശ ICMR ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി പരിശോധിച്ചു. ശ്രീചിത്രയുടെ തന്നെ എത്തിക്സ് കമ്മിറ്റിയുടെ അനുമതി കൂടി കിട്ടിയാലേ ICMR അന്തിമ അംഗീകാരമാകൂ. അതേസമയം പ്ലാസ്മ ചികിത്സയ്ക്ക് പ്രായോഗിക തടസ്സങ്ങൾ ഒരുപാടാണെന്ന് ICMR പറയുന്നു. ഇത് വ്യാപകമായി ഉപയോഗിക്കാനാകില്ല, കാരണം ആൻറ്റിബോഡി നൽകുമ്പോൾ എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല. രോഗം ഭേദമാകുന്നവരുടെ എണ്ണവും രോഗം ബാധിക്കുന്നവരുടെ എണ്ണവും തമ്മിലുള്ള വലിയ വ്യത്യാസവും പ്രശ്നമാണ്. രോഗം ഭേദമായ എല്ലാവരുടെയും പ്ലാസ്മ ശേഖരണം വിജയകരമാകില്ല. അങ്ങനെ ശേഖരിക്കുന്നവ മുഴുവൻ ഉപയോഗിക്കാനും സാധിക്കില്ല. അത്യാവശ്യഘട്ടത്തിൽ ചിലരിൽ അവരുടെ സമ്മതത്തോടെ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ പരീക്ഷണം മാത്രമാണ് ഇതെന്നും ICMR വിശദീകരിച്ചു. പ്ലാസ്മ പരീക്ഷണം ദില്ലിയിൽ വിജയിച്ചത് ഒറ്റപ്പെട്ട സംഭവമായി മാത്രമേ ICMR കാണുന്നുള്ളൂ. വാക്സിനോ പ്രത്യേക ചികിത്സയോ ഇല്ലാത്തതിനാൽ ഗുണകരമായ എല്ലാ പരീക്ഷണങ്ങളും പരിഗണിക്കുമെന്നാണ് ICMR പറയുന്നത്. പക്ഷേ യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതൊരു ചികിത്സാ രീതിയാക്കി മാറ്റുന്നത് അപകടമാണെന്ന മുന്നറിയിപ്പും ICMR നൽകുന്നു. ദില്ലിയിൽ നിന്നും PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.